കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ സംഘം ചേർന്നെന്ന കേസിൽ ഗ്രോവാസുവിനെ കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. കോടതി വളപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുമുണ്ട്. അരുൺ പാറക്കിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. അരുൺ, എന്താണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്? നടപടിയിലേക്ക് തന്നെ നീങ്ങുന്നു കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്കെതിരെ എന്നതാണോ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം? രഞ്ജിത്ത്, കുന്നമംഗലം കോടതിയിൽ ഗ്രോവാസുവിനെ ജില്ലാ ജയിലിൽ നിന്ന് ഹാജരാക്കാൻ എങ്ങനെയാണ് ഹാജരാക്കുന്നത് എന്നത് സംബന്ധിച്ച് പോലീസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഗ്രോവാസുവിനെ എത്തിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കോടതി നേരിട്ട് തന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞതോടുകൂടി മെഡിക്കൽ കോളേജ് പോലീസ് ജില്ലാ ജയിലിലെത്തി ഗ്രോവാസുവിനെ കുന്നമംഗലം കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്ത് ഗ്രോവാസുവിൻ്റെ സഹപ്രവർത്തകരാണ് കോടതിക്കകത്തേക്കും അകത്തുനിന്ന് ഈ വാദം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കും ഗ്രോവാസുവിനെ എത്തിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിനുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ചുമതലയുണ്ടായിരുന്നത്. ഇവർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. പ്രത്യേകിച്ച് ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. അത് ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് മാധ്യമ പ്രവർത്തകരെ കണ്ടത് അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകരോടൊപ്പമുള്ള ഗ്രോവാസുവിന്റെ ആ സമയത്തെ ഇടപെടൽ എല്ലാം തന്നെ പോലീസിനുള്ളിൽ തന്നെ പോലീസിനുള്ളിലെ ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ കുന്നമംഗലത്തെയും അതുപോലത്തെ മെഡിക്കൽ കോളേജിലെയും പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. റിജിത്ത്, ശരി, പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അരുൺ പാറക്കൽ കോഴിക്കോട്ട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയാണ്.